നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ വിജയന്റെ എക്സാലോജിക്കിൽ പിടിമുറുക്കി കളത്തിലേക്കിറങ്ങി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. ക്ലിഫ് ഹൌസിൽ ഉറക്കം നഷ്ടപ്പെട്ട് ചിലർ നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു രാത്രിയിൽ ക്ലിഫ് ഹൌസിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നുവെന്നാണ് വിവരങ്ങൾ. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. ഈ കേസിൽ അന്വേഷണം തടയാനുള്ള നിയമപരമായ നടപടികളും മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. സുപ്രീംകോടതിയിലെ പ്രമുഖ അഭിഭാഷകരിൽ നിന്നും അഭിപ്രായം തേടിയാകും തീരുമാനം. തന്റെ കുടുംബത്തെ അഴിക്കുള്ളിലാക്കാനാണ് അന്വേഷണം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഭയം തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയന്. കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുമ്പോൾ വീണയ്ക്കും പിണറായിക്കും ഭയക്കാൻ ചിലതൊക്കെയുണ്ട്. വിശ്വസ്തരുമായെല്ലാം മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ പ്രത്യേക സംവിധാനമൊരുക്കാനാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. അതിവിശ്വസ്തനായ CM രവീന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ പ്രത്യേക സംവിധാനവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രവീന്ദ്രൻ കേസുകളിൽ പ്രതിയാകാതെ രക്ഷപ്പെട്ടത്. ഇതിന് സമാനമായ സംവിധാനങ്ങൾ ഈ കേസിലും എടുക്കും. വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കിട്ടിയാലും എല്ലാ വശവും ആലോചിച്ചു മാത്രമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂ. സ്പെഷ്യൽ ക്രൈസിസ് ടീമിനെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതൊന്നും ആയിരുന്നില്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എനിക്ക് ഭയക്കാനൊന്നുമില്ല, ഈ കൈകൾ ശുദ്ധമാണ്. മകൾ അവളുടെ അമ്മയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയത്. ആർക്കാണതിൽ ഇത്ര പ്രശ്നമെന്നായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ കത്തിക്കയറിയത്. എന്നാൽ തള്ളിമറിച്ച് നാവ് വായിലേക്കിട്ടില്ല, അതിനു മുൻപ് പണികിട്ടി. ക്ലിഫ് ഹൌസിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. വീണയ്ക്ക് നേരെ ഉയർന്ന ആരോപണത്തിൽ നിന്നും കേസിൽ നിന്നും എങ്ങനെ മകളെ ഊരിയെടുക്കാം എന്നുള്ളതാണ് ചർച്ച. വീണ്ടും കേന്ദ്രത്തിന്റെ കാല് പിടിക്കുക എന്നത് മാത്രമാണ് പോംവഴി. അതായത് മകളെ ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് വീണയെ വിട്ടുകൊടുക്കാതിരിക്കാനായിരിക്കും മുഖ്യമന്ത്രി വഴികൾ തേടുക. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP സർക്കാർ വജ്രായുധം തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത്. പിണറായിക്ക് പൊള്ളണമെങ്കിൽ മകളെ തൊടണം, അതാണ് കേന്ദ്രം പയറ്റുന്നത്. അല്ലാതെ വീണയെ പിടിച്ച് ജയിലിലിടാനുള്ള തീരുമാനമൊന്നുമല്ല. മറിച്ച് വീണയെ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 2 സീറ്റ് ഒപ്പിക്കാനുള്ള BJP കളിയാണിത്. അതിന്റെ ഭാഗമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ ഇറക്കിയിരിക്കുന്നതും. എക്സാലോജിക്കിനെതിരായ സാമ്പത്തിക അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയമാണ് കേസ് SFIO കൈമാറിയത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ബുധനാഴ്ച വൈകിട്ടോടെ പുറത്തിറങ്ങി. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നതടക്കമുള്ള കാര്യങ്ങൾ SFIO അന്വേഷിക്കും. വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്നതാണ് SFIO സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത്. ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾ കൂടുതൽ കുരുക്കിലേക്കാണ് നീങ്ങുന്നതെന്ന് സൂചനകൾ. വീണയെ ക്ലിഫ് ഹൌസിലെത്തി ചോദ്യം ചെയ്യാനും സാധ്യതയേറെയാണ്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്, കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRLൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം. ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ എക്സാലോജിക്കിന് CMRL വൻതുക കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. 6 ഉന്നത ഉദ്യോഗസ്ഥരെയാണ് SFIO അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാനാണ് നിർദ്ദേശം. ഇതിനിടെ ക്ലിഫ് ഹൌസിൽ റെയ്ഡിനും സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. എക്സാലോജിക്കും CMRLഉം KSIDCയും നൽകുന്ന മൊഴികൾ കേസിൽ നിർണായകമാണ്. അതുകൊണ്ടുതന്നെ പരസ്പരം പ്രതിസന്ധി ഉണ്ടാക്കുന്ന മൊഴികൾ ആരും നൽകുന്നില്ല എന്ന് ഉറപ്പിക്കും. റെയ്ഡിന് സാധ്യതയുള്ളതിനാൽ ക്ലിഫ് ഹൌസിലടക്കം കരുതലുകൾ എടുക്കും. KSIDCയും ജാഗ്രത പാലിക്കും. നിർണായക വിവരങ്ങൾ പലവട്ടം ആലോചിച്ചു മാത്രമേ കേന്ദ്ര ഏജൻസിക്ക് കൈമാറൂ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണമാണ് നടക്കുന്നതെങ്കിലും അതിനും അപ്പുറത്തേക്കുള്ള ഏജൻസികൾ ഏത് ഘട്ടത്തിലും അന്വേഷണം ഏറ്റെടുക്കാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസ് ഉറങ്ങാതിരുന്നത്, ഈ കേസിലെ വിശദാംശങ്ങൾ പരിശോധിച്ചതും. ചർച്ചകളിലും കൂടിയാലോചനകളിലും വീണയുടെ ഭർത്താവ് കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുത്തുവെന്നാണ് വിവരങ്ങൾ. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ
റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേട് വ്യക്തമായ സാഹചര്യത്തിൽ അന്വേഷണം SFIO വിടണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിൽ കോടതി കേന്ദ്ര നിലപാട് ആരായുകയും ചെയ്തു. ഹർജി 12 വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണം SFIO കൈമാറി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. കോടതി ഇക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിക്കും. സ്വാഭാവികമായി ഈ കേസ് ഹൈക്കോടതി അവസാനിപ്പിക്കും. ഫലത്തിൽ ഹൈക്കോടതി അംഗീകാരവും അന്വേഷണത്തിന് വരും. ഇതും പിണറായി കുടുംബത്തെ വെട്ടിലാക്കുന്നു. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. റെയ്ഡിനും കസ്റ്റഡിക്കും അറസ്റ്റിനുമുള്ള അധികാരമുണ്ട്. ആവശ്യമെങ്കിൽ രാജ്യത്തെ മറ്റു പ്രധാന അന്വേഷണ ഏജൻസികളുടെ സഹായവും തേടാം. എന്റെ ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച കാശുമായാണ് മകൾ ബംഗളൂരുവിൽ കമ്പനി തുടങ്ങിയത്. നീ പോയി നിന്റേതായ കമ്പനി തുടങ്ങൂ എന്ന് പറഞ്ഞ് അയക്കുകയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു മാനസിക കുലുക്കവുമില്ലെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ വലിയ ആവേശത്തോടെയും അഹങ്കാരത്തോടെയുമായിരുന്നു പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണം എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.